പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് MSF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മഞ്ചേശ്വരം AEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ MG റോഡ് കാസർഗോഡ്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് അവസാനിക്കുമ്പോഴും മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2000 വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് MSF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. AEO ഓഫീസിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലുള്ള സംഘർഷത്തിന് കാരണമായി. തുടർന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 26 ഹയർ സെക്കൻഡറിയിലേക്ക് ഈ കുട്ടികളെ MLA നേരിട്ട് ചേർത്തത് നിങ്ങൾ അറിയണം. വിദ്യാഭ്യാസ ചട്ടപ്രകാരം ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് പഠിപ്പിക്കാൻ കഴിയുക 60 കുട്ടികൾക്കാണ്. എന്റെ മണ്ഡലത്തിന്റെ ദാരിദ്ര്യം നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും തിരിഞ്ഞു നോക്കാത്ത അനാസ്ഥയുടെ ഭാഗമായി എന്റെ മണ്ഡലത്തിലെ ഓരോ ക്ലാസ്സിലും കഴിഞ്ഞ വർഷം പഠിച്ചത് 75 കുട്ടികളാണ്. ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഇത് മഞ്ചേശ്വരത്തെ AEO ഓഫീസിന്റെ മുമ്പിലാണ് MSF സമരം. മുസ്ലിം ലീഗ് കൂടി ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 നിങ്ങള് കേരളീയ സമൂഹത്തെ പറ്റിച്ചതുപോലെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. ഈ പ്രാവശ്യം കേരളത്തിലെ അവസാനത്തെ SSC പാസ്സായ കുട്ടിയും ക്ലാസ്സിലിരുന്നതിന് ശേഷം മാത്രമേ ഈ സമരരംഗത്ത് നിന്ന് ഞങ്ങൾക്ക് മാറിയുള്ളൂ. നമീസ് കുതുകൊട്ടി അധ്യക്ഷത വഹിച്ചു. മഷൂദ് ആരിക്കാടി സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MB യൂസഫ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ, മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള മാദേനി, ഹനീഫ് PK, MSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ തങ്ങൾ, ജനറൽ സെക്രട്ടറി സവാദ് അങ്കടിമുഖർ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി BM മുസ്തഫ, MSF ജില്ലാ ഭാരവാഹികളായ ജംഷീർ മൊഗ്രാൽ, സർഫ്രാസ് ബന്ദിയോട്, മുഫീദ് പോസോട് തുടങ്ങി നിരവധി പ്രവർത്തകർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഉപ്പള.